ഹലോ ഞാൻ ദിശ ഹേണിങ് വെബ്സൈറ്റ്സ് റിവ്യൂ ചെയ്യുന്ന ഒരു റിവ്യൂറാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ് സോ അത് ചെയ്യുന്നതും നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തമായിരിക്കണം ആയിരിക്കണം ഹായ് ഹലോ ട്വന്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളോട് കുറേ ആൾക്കാരെ ചോദിക്കുന്നു ഇപ്പോൾ പരസ്യം കണ്ടിട്ടൊക്കെ ഏൺ ചെയ്യാനുള്ള ഏതെങ്കിലും ജനുവൻ ആയിട്ടുള്ള വെബ്സൈറ്റ്സ് ഉണ്ടോ എന്നുള്ളത് അത്തരത്തിൽ നല്ലൊരു വെബ്സൈറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബർ ചെയ്യാനായിട്ട് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ആണ് നമുക്ക് ആഡ്സ് വാച്ച് ചെയ്തുകൊണ്ടും മാത്രമല്ല ഒപ്പീനിയൻസ് ഷെയർ ചെയ്തുകൊണ്ടും മാത്രം ഏണിങ്സ് കിട്ടുന്ന ഒരു വെബ്സൈറ്റാണ് അപ്പോൾ ഇതുപോലത്തെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ജോബ് നോക്കുന്നവരാണെങ്കിൽ ഈ ഒരു സൈറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ അകത്തേക്ക് പേയ്മെൻറ്റ് കറക്റ്റായിട്ട് തന്നെ കിട്ടും ഒത്തിരി ആൾക്കാർ പേയ്മെൻറ്റ് വിഡ്രോ ചെയ്ത് त നല്ല റേറ്റിംഗ്സ് ആൻഡ് റിവ്യൂസ് ആണ് ഈയൊരു വെബ്സൈറ്റിന് കൊടുത്തിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് നമുക്ക് വെറും നൂറ്റി അറുപത് രൂപ മുതൽ വിഡ്രോ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ബാക്കിയുള്ള സൈറ്റിലൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ ഹയ്യസ്റ്റ് എമൗണ്ട് ഒക്കെ ആയാൽ മാത്രമേ നമുക്ക് ചിലപ്പോൾ വിഡ്രോ പറ്റത്തുള്ളൂ പക്ഷേ ഇതിൻ്റെ അകത്ത് നൂറ്റി അറുപത് രൂപ മുതൽ നമുക്ക് വിഡ്രോ ചെയ്യാം ഡയറക്റ്റ് ബാങ്കിലോട്ട് ചെയ്യാം പേയ്പാൽ ഉണ്ട് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎമ്മിലോട്ടൊക്കെ വിഡ്രോ ചെയ്യാവുന്ന മെത്തേഡ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെയാണ് പേയ്മെൻ്റിൻ്റെ കാര്യത്തിൽ വരുന്നത് അപ്പോൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ ആയിട്ട് വീഡിയോയിൽ കാണാം കാണാം ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ജോബ് നോക്കുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം അതിനുശേഷം താല്പര്യം ഉണ്ടെങ്കിൽ ഉപയോഗിച്ച് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടിട്ട് വരാം അതിന് മുൻപേ തന്നെ നമ്മുടെ ഈ ഒരു ട്വിൻ ഗേറ്റ്സിൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് നല്ലൊരു വെബ്സൈറ്റിനെ കുറിച്ചിട്ടാണ് നിയോ ബക്സ് എന്നാണ് ഈ ഒരു സൈറ്റിൻ്റെ പേര് ഇപ്പോൾ പേര് കേൾക്കുമ്പോൾ കുറച്ച് പേരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും ഈ ഒരു സൈറ്റ് ഇപ്പോൾ റീസെൻറ്റായിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു തന്നൊരു ആയിരുന്നു ആക്ച്വലി ഇതിൻ്റെ അകത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വർക്കാണ് വരുന്നത് അതായത് നമ്മൾ അഡ്വെർടൈസ്മെന്റ്സ് വാച്ച് ചെയ്തിട്ടാണ് നമുക്കിതിൻ്റെ അകത്ത് ഏണിങ്സ് കിട്ടുന്നത് അതായത് നമുക്കൊരു ഫൈവ് ടു ടെൻ സെക്കൻഡുള്ള ആഡ്സ് തരുന്നതായിരിക്കും ഡെയിലി വെച്ചിട്ട് നമുക്ക് പത്തോ ഇരുപതോ ഒക്കെ പ്രൊവൈഡ് ചെയ്യും അത് വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് ഏണിങ്സ് ലഭിക്കുന്നതാണ് കേട്ടോ അപ്പം അത് നമുക്ക് ഏകദേശം ഒരു നൂറ്റി അറുപത് രൂപ മുതൽ വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു വെബ്സൈറ്റും കൂടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റിയും കൂടിയിട്ടുണ്ട് കാരണം ബാക്കിയുള്ള ആ വെബ്സൈറ്റിലൊക്കെ വർക്ക് ചെയ്തവർക്കറിയാം നമുക്ക് മിനിമം വിഡ്രോ വന്നിട്ട് അത്യാവശ്യം ഹയസ്റ്റ് ആയിട്ടുള്ള എമൗണ്ട് ആണ് പക്ഷേ ഇതിൻ്റെ അകത്ത് നൂറ്റി അറുപത് രൂപ മുതൽ അതായത് രണ്ട് ഡോളർ മുതൽ വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു സൈറ്റ് ഉപയോഗിക്കുമ്പോൾ കുറേ ആൾക്കാർക്ക് ഒത്തിരി ഡൗട്ട്സ് ഉണ്ടായിരിക്കും കാരണം നമുക്ക് ഡെയിലി തന്നെ വിഡ്രോ കിട്ടോ അതല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻറ്റ് പേയ്മെൻ്റ് ആണോ എത്ര ദിവസം വർക്ക് ചെയ്താലാണ് നമുക്ക് ഫസ്റ്റ് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നേ തുടങ്ങിയ ഒത്തിരി ഡൗട്ട്സ് ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചേക്കാം ഇത് മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യുമ്പോൾ കാണാനായിട്ട് എന്താ പറയുക ആ ഒരു വ്യൂ ഉണ്ടല്ലോ ഇൻ്റർഫേസ് അത് ഭയങ്കര ചെറുതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരിക്കും നമ്മൾ ശരിക്ക് എനിക്ക് തോന്നുന്നു ലാപ്ടോപ്പിലെങ്കിൽ പി സിയിലൊക്കെ ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടെ വലിയ സൈസായിട്ട് കാണാൻ സാധിക്കും ഒരു ഡെസ്ക് ടോപ്പ് മോഡായിട്ടാണ് ഈ ഒരു സൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും കേട്ടോ കാണാനായിട്ട് മാക്സിമം ഞാൻ സൂം ചെയ്തിട്ട് കാണിച്ചേക്കാം അപ്പോൾ ഈ ഒരു സൈറ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു പേജിലോട്ടായിരിക്കും വരിക അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ ഏറ്റവും ടോപ്പിൽ കണ്ടോ രജിസ്റ്റർ എന്നുള്ളൊരു ടാബ് കാണാനായിട്ട് സാധിക്കുന്നതാണ് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ഈ ഒരു സൈറ്റിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട് നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് പേയ്പാൽ അതുപോലെ തന്നെ ഡയറക്റ്റ് ബാങ്കിലോട്ടൊക്കെ വിഡ്രോ ചെയ്യാം അത് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് ഡയറക്റ്റ് വിഡ്രോ ചെയ്യുന്നതിനുപരി ഉപരി ടിപ്പാലിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാറ്റ്ഫോം ത്രൂ ആണ് നമുക്ക് അങ്ങനത്തെ വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നത് അതിങ്ങനെയാണെന്നുള്ളത് പറയാം ഡയറക്റ്റ് വിഡ്രോ നമുക്ക് എയർ ടി എം അതുപോലെ തന്നെ നെറ്റ് എല്ലർ അക്കൗണ്ട് പിന്നെ ക്രിപ്റ്റോ വാലറ്റ് അതുപോലെ തന്നെ സ്ക്രില് ഓപ്ഷനാണുള്ളത് ഗൂഗിൾ പേ ഫോൺ പേയിലോട്ടൊക്കെ പൈസ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എയർ ടി എം ചൂസ് ചെയ്യാം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പേയ്മെൻറ്റ് മോഡാണ് അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടും ഒരു മെയിൽ ഐ ഡി വെച്ചിട്ട് മാത്രം നമുക്ക് അതിൻ്റെ അകത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം വളരെ ഈസി ആൻഡ് സിമ്പിൾ ആണ് ആണ്ട്ടോ അപ്പോൾ ആ വീഡിയോ കണ്ടു നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എയർ ടി എം യൂസ് ചെയ്ത് നോക്കാം സോ ഇവിടെ ഒരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യുക അത് ഓർമ്മ വേണം പിന്നെ പാസ്വേഡ് അതൊന്നും കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇമെയിൽ ഐ ഡി കൊടുക്കുക റെഫറിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചാനലിൻ്റെ പേര് കൊടുക്കാം അതല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഇനി ഇവിടെ ബെർത്ത് ഇയർ കൊടുക്കുക ഏത് ഇയർ വേണമെങ്കിലും കൊടുക്കാം ഓർമ്മ വയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ ദെൻ ഇവിടെ കാണുന്ന ഈ ഒരു കോഡും കൂടെ എൻറ്റർ ചെയ്യുക അതിനുശേഷം ഈ രണ്ട് കുഞ്ഞ് ബോക്സിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കണ്ടിന്യൂ എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങൾക്കൊരു കോഡ് അവർ തരുന്നതായിരിക്കും ആ ഒരു കോഡ് എൻറ്റർ ചെയ്യാനുള്ള ഭാഗമായിരിക്കും നെക്സ്റ്റ് വരുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനടി തന്നെ വരത്തില്ല എനിക്കൊരു ടെൻ മിനിറ്റ് എടുത്തു ആ ഒരു കൺഫർമേഷൻ കോഡ് വരാനായിട്ട് അപ്പം മെയിൽ ഐ ഡിയിൽ പോയിട്ട് ആ ഒരു മെയിൽ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴാണ് നമുക്കിവർ കൺഫർമേഷൻ കോഡ് അയക്കുന്നത് അപ്പോൾ വന്നില്ല അപ്പം തന്നെ വന്നില്ല എന്ന് വിചാരിച്ചിട്ട് എന്താണോ പറ്റിയെന്നുള്ളത് ആലോചിക്കേണ്ട ആവശ്യമില്ല കുറച്ച് ടൈം എടുത്തിട്ടാണോ കേട്ടോ വരാം അപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അതിനുശേഷം അത് എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇവിടെ കൊടുത്ത യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യാനായിട്ട് പറയും അപ്പോൾ അതൊന്ന് ലോഗിൻ ചെയ്താൽ മതി ഡയറക്റ്റ് നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസിലോട്ട് പോകുന്നതായിരിക്കും ഇപ്പം നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ഭാഗത്തോട്ടായിരിക്കും വരാം ഇവിടെ നമുക്ക് സമ്മറി ഓപ്ഷനിൽ ഇവിടെ നമുക്ക് നമ്മൾ വാച്ച് ചെയ്ത അഡ്വെർടൈസ്മെൻറ്റ് അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ബാലൻസ് എന്നിവ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഇവിടെ വിസിബിൾ ആണ് പിന്നെ ഈ ഒരു സൈഡിൽ നമുക്ക് ഇവിടെ ബാനേഴ്സ് അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് സെറ്റിങ്സിൽ നമുക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽസ് ഒക്കെ ചേഞ്ച് ചെയ്യാം അങ്ങനത്തെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ രണ്ട് സർവേ വന്നിട്ടുണ്ട് ഒരെണ്ണം സി പി എക്സ് റിസർച്ചിൻ്റെയും ബിറ്റ് ലാബിൻ്റെയും വേണമെങ്കിൽ നിങ്ങൾക്കത് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാളിഫൈ ആവുമെന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവർ അല്ല ഈ രണ്ട് സർവേ അങ്ങനെയാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് മാത്രം ഇനി അതിന് പുറമെയുള്ള സർവേ ഒക്കെ കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും ടോപ്പിലാണ് നമുക്ക് ഏണിംഗ് ഭാഗങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അതിൽ ഫസ്റ്റ് എടുക്കുന്നതാണ് വ്യൂ അഡ്വെർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴ് ദാ ഇങ്ങനെയാണ് നമുക്ക് അഡ്വെർടൈസ്മെൻറ്റ്സ് ഇവർ തരുന്നത് അപ്പോൾ ഓരോന്നിലും ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ ആ ഒരു ഇതിൻ്റെ അകത്ത് നമ്മൾ ആ ഒരു അഡ്വെർടൈസ്മെന്റ് വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എമൗണ്ട് ലഭിക്കുന്നതായിരിക്കും ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഏഴ് എട്ട് അഡ്വെർടൈസ്മെൻ്റ് ആണ് ഇപ്പം നിലവിൽ എനിക്ക് വന്നിരിക്കുന്നത് കേട്ടോ ഡെയിലി നമുക്ക് എത്ര അഡ്വെർടൈസ്മെൻ്റ് കിട്ടും എന്നുള്ളത് ഷുവർ അല്ല വരുന്നതിനനുസരിച്ചിട്ടാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് ഒരു കാര്യമുള്ളത് നമുക്ക് ആഡ്സ് മാത്രം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഡ്രോ ചെയ്യാനായിട്ട് ഒരു ഫസ്റ്റ് ഒരു വൺ വീക്ക് ഒന്നും നമുക്ക് ഒരിക്കലും സാധിക്കത്തില്ല ബാക്കിയുള്ള ടാസ്ക്കും കൂടെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഇതിൻ്റെ കൂടെ ചെയ്യണം എന്ന് മാത്രം ദ നെക്സ്റ്റ് ഇതിൻ്റെ അകത്ത് കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു അഡ്വർടൈസ്മെന്റ് ക്ലിക്ക് ചെയ്തപ്പോൾ ഇവർ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് മൊബൈൽ ഫോണിൽ വാച്ചബിളായിട്ടുള്ള ആഡ് അല്ല ഇപ്പോൾ ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആഡ്സ് അതായത് നമ്മൾ ലാപ്പിലോ അതല്ലെങ്കിൽ മൗസ് യൂസ് ചെയ്തിട്ട് മൗസും കമ്പ്യൂട്ടറും യൂസ് ചെയ്തിട്ട് കാണേണ്ട ആഡ്സുകളാണ് സോ വേറെ സൈറ്റിലോട്ട് ഓപ്പൺ ആയിട്ട് വരും ഇതിൻ്റെ ഈ ഒരു ഇൻറ്റർഫേയ്സ് തന്നെ ഡെസ്ക്ടോപ്പ് മോഡേനായിട്ടാണ് ഇവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിലത്തെ ബാക്കിയുള്ള വർക്കൊക്കെ നമുക്ക് മൊബൈലിൽ ചെയ്യാം പക്ഷേ ഇപ്പം തന്നിരിക്കുന്ന ആഡ്സിലേ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവരിങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾ സെയിം മെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് ലാപ്പിലോ അതല്ലെങ്കിൽ അതിൽ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ആഡ്സ് കണ്ടാൽ മതി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക വേറെ ഒരു പേജിൽ ഓപ്പൺ ആയിട്ട് വരും ഒരു പത്ത് സെക്കൻഡ് അത് വാച്ച് ചെയ്യുക അതിനുശേഷം ക്ലോസ് ചെയ്താൽ മതി അപ്പോൾ ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും നമുക്ക് കിട്ടുന്ന എമൗണ്ട് വന്നിട്ട് പോയിൻറ്റ് സീറോ സീറോ വൺ ഡോളേഴ്സ് ആണ് ഈ ഓരോ ആഡ് കാണുമ്പോഴും വരുന്നത് കേട്ടോ എല്ലാ ആഡ്സും അങ്ങനെയാവണം എന്ന് യാതൊരു നിർബന്ധമില്ല മൊബൈൽ ഫോണിൽ കാണേണ്ട ആഡ്സുകളും വരും പക്ഷേ എനിക്ക് ഈ ഒരു സൈറ്റ് കണ്ടെടുത്തോളം ഇതൊരു ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്ന സൈറ്റ് പോലെയാണ് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ എല്ലാതും കുറച്ചും കൂടെ ഒന്ന് നല്ല രീതിയിൽ കാണാനായിട്ട് അതായിരിക്കും ും ബെറ്റർ ഇനി നമുക്ക് സർവേ ഓപ്ഷൻ ആയിട്ട് എടുക്കുമ്പോഴ നമുക്ക് ഇതിന്റെ അകത്ത് അവൈലബിൾ ആയിട്ടുള്ള സർവേ ഇവർ കാണിച്ചു തരുന്നതായിരിക്കും ജസ്റ്റ് ഒരെണ്ണം ക്ലിക്ക് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഓപ്പൺ ആയിട്ട് വരും അപ്പൊ നമുക്ക് സർവേയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യാം കണ്ടോ ഇതൊരു ലാപ്പിൽ കാണുന്ന പോലത്തെ ഒരു ഇന്റർഫേസിലാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷേ അഡ്വെർടൈസ്മെന്റ് മാത്രമേ നമുക്ക് ലാപ്പിൽ കാണാം കാണണം എന്ന നിർബന്ധം ഉള്ളൂ ബാക്കി ഇതിലെ മുകളിൽ കാണുന്ന എല്ലാ ഓപ്ഷൻസും ഗെയിംസും ഓഫേഴ്സും അതൊക്കെ നമുക്ക് മൊബൈൽ ഫോണിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി നെക്സ്റ്റ് വിഡ്രോ ചെയ്യേണ്ട ടൈം ആവുമ്പോൾ നമുക്ക് മിനിമം വിഡ്രോ ആവുമ്പോൾ ജസ്റ്റ് ഇതിൻ്റെ അകത്ത് ബാക്ക് ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഫസ്റ്റ് കണ്ട ആ ഒരു ഇൻ്റർഫേസ് ഉണ്ടല്ലോ അതിലോട്ട് പോവാം ഇവിടെ നമുക്ക് പേഴ്സണൽ സെറ്റിങ്സിൻ്റെ ഓപ്ഷനിലോട്ട് പോവാം ഇവിടെ കണ്ടോ നമുക്ക് നമുക്കിവിടെ ഐ ഡി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും അതായത് ഏത് പേയ്മെൻറ് മോഡാണോ നിങ്ങൾക്ക് വേണ്ടത് അതിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ അകത്ത് നമുക്ക് ബാങ്ക് ട്രാൻസ്ഫർ പേയ്പാലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ടിപ്പാലിറ്റി പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കൊടുക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് സെറ്റപ്പ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നതാണ്ടോ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഏറ്റവും അടിയിൽ കണ്ടിന്യൂ ബട്ടൺ കാണാം അത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ബാങ്കിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് ഇനി അത് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എയർ ടി എമ്മിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം ആ ഒരു മെയിൽ ഐ ഡി ഡയറക്റ്റ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം താഴെ കാണുന്ന ആ ഒരു സേവ് ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ കണ്ടോ സേവ് ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഇവിടെ സബ്മിറ്റ് ആവും ശേഷം നമുക്ക് മിനിമം വിഡ്രോ എത്തുമ്പോൾ ആ ഒരു എമൗണ്ട് നമുക്ക് അവർ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും വളരെ ഈസി ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഉപയോഗിച്ച് നോക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലത്തെ മറ്റൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ